പബ്ജിയിലെ സ്ട്രീം എൻ്റർടൈൻമെൻറ്റിൽ കാസ്ട്രോക്ക് തുണയായി, പാബ്ലോയുടെ റാങ്ക് പുഷിന് കൂട്ടായി, സ്പൈയുമായി ചളിയടിച്ച് ലൈവ് സ്ട്രീം അടിപൊളിയാക്കുന്ന, അഗ്രസീവ് ഗെയിം പ്ലേക്കും കോൺക്രർ പുഷിങ്ങിനും ഒരേപോലെ മികവ് വരുത്തുന്ന ഒരേ ഒരു പബ്ജി ലൈവ് സ്ട്രീമർ വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. യൂട്യൂബ് നെയിം ഡോക്ടർ ഗെയിമിംഗ്. അതെ, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർ ഗെയിമിൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ ഗെയിമിംഗ് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി, എങ്ങനെ യൂട്യൂബിലേക്ക് എത്തി, എങ്ങനെ പബ്ജിയിലേക്ക് എത്തി, പബ്ജി ജേണി എങ്ങനെയായിരുന്നു, കാസ്ട്രോയെ എങ്ങനെ പരിചയപ്പെട്ടു എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ ഡോക്ടർ ഗെയിമിംഗ് ഇന്നലെ 100K അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 100K സ്പെഷ്യൽ സ്റ്റോറി തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കൺഗ്രാജുലേഷൻസ് ഏതായാലും 100K അടിച്ചതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആളിടുക, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളത് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഡോക്ടർ ഗെയിമിൻ്റെ ശരിക്കുള്ള പേര് വിഷ്ണു ആണ്, ഏജ് 22 ആണ്. സ്ഥലം കൊച്ചിയാണ്. ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ഡോക്ടർ ഗെയിമിംഗ് ശരിക്കും ഡോക്ടറാണെന്നും. ഒരിക്കലും അല്ല, ഡോക്ടറൊന്നുമല്ല, ജസ്റ്റ് ഡിപ്ലോമ പഠിച്ചിറങ്ങിയൊരു വ്യക്തിയാണ് വിഷ്ണു. അപ്പോൾ ഡോക്ടർ ഗെയിമിംഗ് എങ്ങനെയാണ് പബ്ജി ജേണി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സീസൺ 2 ടൈമിലാണ് പബ്ജിയിലേക്ക് ഡോക്ടർ ഗെയിമിംഗ് എത്തുന്നത്. ആ ടൈമിൽ ഡിപ്ലോമ ചെയ്യുന്നതിന് വേണ്ടി ഫ്രണ്ട്സുമായിട്ട് ഒരു വീടെടുത്ത് താമസിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ വലിയ ഡിവൈസും കാര്യങ്ങളൊന്നും ഡോക്ടറുടെ കയ്യിലില്ലായിരുന്നു. റൂമിലുള്ള ഫ്രണ്ട്സ് സ്ക്വാഡായിട്ട് പബ്ജി കളിക്കുമ്പോൾ ഒരുപാട് കുതിച്ചിട്ടുണ്ട്, നല്ല ഡിവൈസ് വാങ്ങി ഡോക്ടർ ഗെയിമിങ്ങിനും ഈ പബ്ജി കളിക്കണമെന്ന്. പക്ഷേ ആ ടൈമിൽ ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പബ്ജി കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ടൈമിലാണ് ഡോക്ടർ ഗെയിമിങ്ങിന് ഒരു ഇത് വന്നത്, നല്ലൊരു ഡിവൈസ് എടുത്തിട്ട് എനിക്കും പബ്ജി കളിക്കണം എന്നൊരു വാശി ഡോക്ടർ ഗെയിമിനും ഉണ്ടായി. അതും വീട്ടുകാരുടെ പൈസ വാങ്ങാതെ സ്വന്തം ക്യാഷ് കൊണ്ട് തന്നെ ഒരു നല്ല ഡിവൈസ് എടുക്കണമെന്നൊരു ഒരു വാശി ഉള്ളിൽ ഉണ്ടാവുകയും സ്വന്തം ക്യാഷ് കൊണ്ട് തന്നെ ഡോക്ടർ ഗെയിമിങ് ഒരു നല്ല ഡിവൈസ് എടുത്തു, സ്വന്തമായിട്ട് അധ്വാനിച്ച് പണിക്കൊക്കെ പോയി, വീട്ടുകാരെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഒരു നല്ലൊരു ഡിവൈസായിട്ടുള്ള Redmi Note 5 Pro എടുത്തു. കാരണം സീസൺ 2 ഒരു നല്ല ഡിവൈസ് തന്നെയായിരുന്നു Note 5 Pro. ഈ ഡിവൈസ് എടുത്തതിന് ശേഷം ഡോക്ടർ ഗെയിമിംഗ് നല്ല രീതിയിൽ പബ്ജിയിൽ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5 Pro ലാഗ് ആകാൻ തുടങ്ങിയപ്പോൾ K20 Pro എടുത്തു. അതിൽ നല്ല ഗ്രൈൻഡിങ്, അതിലാണ് അടിപൊളിയായിട്ട് ഗെയിം പ്ലേസ് കളിക്കാൻ തുടങ്ങിയത് ഡോക്ടർ. ആ ടൈമിലൊന്നും ഡോക്ടർ ഗെയിമിങ് യൂട്യൂബിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് കളിക്കുക ആ ഒരു രീതിയിലായിരുന്നു പബ്ജി കളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഡോക്ടർ ഗെയിമിങ് ഏതൊക്കെ ക്ലാനിലാണ് ഇതുവരെ മെമ്പറായിട്ടുള്ളത് വെച്ചാൽ, ഫസ്റ്റ് തുടങ്ങുന്നത് സ്പൈ എന്നൊരു ക്ലാനിലായിരുന്നു. അത് കുറച്ച് ഫ്രണ്ട്സൊക്കെ പാടെ കൂടി ചേർന്നിട്ടുള്ള ഒരു ചെറിയ ക്ലാനായിരുന്നു. അതിൽ നിന്നും മാറി ബ്രെയിനിലേക്ക് വന്നു. അതിലും അധികം കാലം നിൽക്കാതെ ഡെവിൾ കിങ് DK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിൻ്റെ സ്പോൺസർഷിപ്പ് ഡോക്ടർ ഗെയിമിന് കിട്ടി. iPhone XR ആണ് ആ സ്പോൺസർഷിപ്പ് കിട്ടിയത്. അപ്പോൾ ഡെവിൾ കിങ്ങിലേക്ക് മാറുകയും ചെയ്തു. കുറച്ച് കാലം ആ ക്ലാനിൽ കണ്ടിന്യൂസ് ചെയ്യുകയും iPhone വെച്ചിട്ട് നല്ല ഗ്രൈൻഡിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ആ ടൈമിലാണ് ഡോക്ടർ ഒരു ജോലി ട്രൈ ചെയ്തത്. അപ്പോൾ ആ ജോലിയിൽ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ട് ആ ജോലി പോവുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം പബ്ജി നിർത്താൻ തീരുമാനിച്ചിട്ട് ആ ഡെവിൾ കിങ് എന്ന ക്ലാനിൽ നിന്ന് പുറത്തിറങ്ങി. iPhone XR അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ആ ക്ലയൻറ്റിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അത് റെഡി ആയതിന് ശേഷം വീണ്ടും G7 എന്ന ക്ലയൻറ്റിലേക്ക് ഡോക്ടർ എത്തി. അങ്ങനെയാണ് ഡോക്ടർ G7 എന്നായത്. ആ G7 ക്ലയൻറ്റിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടർ നമ്മളുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി അടിപൊളിയായിട്ട് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയത്. G7 നിന്ന് ഒരിക്കലും പോവില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു ഡോക്ടറിനുണ്ടായിരുന്നത്. അതിൽ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അടുത്ത് കുറച്ച് മുമ്പ് കാസ്ട്രോ ഡോക്ടറെ അർജൻറ്റീനയിലേക്ക് ക്ഷണിക്കുകയും കാസ്ട്രോയുടെ ആ ക്ഷണം ഒരിക്കലും ഡോക്ടർ ഗെയിമിങ്ങിന് തള്ളാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, കാസ്ട്രോ ആണ് അത്രയും ഡോക്ടറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ കാസ്ട്രോ പറയുന്നത് എതിർത്തൊരു വാക്ക് ഡോക്ടറിനവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ G7 ഇറങ്ങിയിട്ട് അർജൻറ്റീനയിലേക്ക് ഡോക്ടർ മാറുകയും ചെയ്യുക. അങ്ങനെ ഇപ്പോൾ നിലവിൽ അർജൻറ്റീനിക് ഡോക്ടറാണ് ഇപ്പോൾ പ്ലാന്. ഡോക്ടർ അധികം കോമ്പറ്റേറ്റീവ് മാച്ചുകളിലൊന്നും ഇറങ്ങലില്ല, പൊതുവേ ലൈവ് സ്ട്രീമുകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ട്രിപ്പിംഗ് വൈബുള്ള ഒരു വ്യക്തിയാണ്. ഏത് നേരം എപ്പോഴാണ് ട്രിപ്പ് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാസ്ട്രോ ആയിട്ട് ഡോക്ടർ G7 അല്ലെങ്കിൽ ഡോക്ടർ അർജൻറ്റീനിക് ഡോക്ടർ ബന്ധം, മീൻസ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നാണ് പറയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിയാം, നമുക്ക് സീസൺ 12 കാസ്ട്രോ കോൺക്രർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ കോൺക്രർ പുഷിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഡോക്ടറും അതേപോലെ പാബ്ലോയും
അതുപോലെ കുറച്ച് വേറെ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഡോക്ടർ കാസ്ട്രോ ആയിട്ട് പരിചയപ്പെടുന്നതും കാസ്ട്രോയെ കോൺഗർ പുഷ് ചെയ്യുന്നതിന് നല്ലൊരു പങ്കാളിത്തം വഹിച്ചത് ഡോക്ടറാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഒരു കോൺഗർ പുഷ് ചെയ്യണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, ആ സ്കോഡ് മൊത്തം വിചാരിച്ചാൽ മാത്രമേ കോൺഗർ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ സ്കോഡ് സെറ്റാക്കി സീസൺ 12-ൽ കാസ്ട്രോ കോൺഗർ പുഷ് ചെയ്തു. അപ്പം തന്നെ കാസ്ട്രോക്ക് ഡോക്ടറുടെ ഗെയിം പ്ലേ നല്ല ഇഷ്ടമായിരുന്നു. ഡോക്ടർ കാസ്ട്രോക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയും കാസ്ട്രോ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഡോക്ടർ കാസ്ട്രോ പാബ്ലോ സ്പൈ എന്നൊരു അടിപൊളി സ്കോഡ് അല്ലെങ്കിൽ അടിപൊളി ലൈവ് സ്ട്രീമിംഗ് സ്കോഡ് നമ്മളെ മുന്നിലേക്ക് വന്നത്. അവർ നാല് പേരും ഒരു അടിപൊളി കൂട്ടായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നത് നമുക്കാണ്. ഒരു ബെസ്റ്റ് സ്കോഡ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലാസിക്കിൽ എൻ്റർടൈൻമെൻറ്റ് ടീമും അതേപോലെ കോൺഗർ പുഷിംഗ് ടീം അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ ഒരു നല്ല സ്കോഡായിട്ട് അവർ നാലുപേരും മാറി. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ഒരേ ഒരു വ്യക്തിയെ പറയുള്ളൂ, കാസ്ട്രോ. കാരണം ഡോക്ടർ ഗെയിമിങ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സ്വന്തം വീട്ടുകാർക്ക് പോലും ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കാസ്ട്രോ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അങ്ങനെയാണ് യൂട്യൂബിലേക്ക് ഡോക്ടർ ഗെയിമിംഗ് എത്തിയത്. ഡോക്ടർ ഗെയിമിങ്ങിന് ഇപ്പോൾ ഒരുപാട് പേര് അറിയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു റീസൺ കാസ്ട്രോ കാരണമെന്നാണ് ഡോക്ടർ തന്നെ സ്വന്തം ലൈവിൽ പറഞ്ഞിട്ടുള്ളത്. അത്രയും ഒരു അടിപൊളിയായിട്ടുള്ളൊരു വ്യക്തിയാണ് കാസ്ട്രോ എന്ന് പറഞ്ഞത്. അതേപോലെ നമ്മളുടെ ഡോക്ടർ ഗെയിമിങ് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ജാടിയില്ലാത്തൊരു പ്ലെയറാണ് കാസ്ട്രോ എന്നാണ്. നമുക്കറിയാം ഒരു അടിപൊളി വ്യക്തി തന്നെയാണ് കാസ്ട്രോ. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ആ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ റിസ്ക് എന്ന്. ഒരുപാട് പേര് വിചാരിക്കുന്നതാണ് ഞാൻ കാസ്ട്രോക്ക് മെസ്സേജ് അയച്ചിട്ട് കാസ്ട്രോ എനിക്ക് റിപ്ലൈ തരലില്ല അങ്ങനെ അങ്ങനെ. നമ്മൾ ആ കാസ്ട്രോൻ്റെ ലെവലിൽ നമുക്ക് എത്തുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്. കാരണം 300K അടുത്ത് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സും 900K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ് കാസ്ട്രോ. അപ്പോൾ എത്രത്തോളം മെസ്സേജുകൾ എത്രത്തോളം ചാറ്റിങ് കാസ്ട്രോക്ക് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയും അധികം ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാലും മാക്സിമം കാസ്ട്രോ എല്ലാവരോടും റിപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്താൽ അത് സപ്പോർട്ട് ചെയ്യാനും കാസ്ട്രോ ഉണ്ടാവലുണ്ട്. അത്രയും ഒരു അടിപൊളി, ഒരു ജാടിയില്ലാത്ത ഏകൊരു സ്ട്രീമർ ചിലപ്പോൾ കാസ്ട്രോ, ഒരാൾ കാസ്ട്രോ ആയിരിക്കാം, വേറെയും കുറേ ആൾക്കാരുണ്ട്, ഞാൻ വേറെ ആരെയും കുറ്റം പറയില്ല. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു വ്യക്തിയാണ് കാസ്ട്രോ. അപ്പോൾ ആ കാസ്ട്രോ കാരണമാണ് ഡോക്ടർ ഗെയിമിംഗ് എന്നൊരു വ്യക്തി കുറച്ച് പേരിലേക്ക് അറിയപ്പെട്ടതെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഗെയിമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ വെച്ചാൽ, യൂട്യൂബിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം, അതുപോലെ ഫ്യൂച്ചറിൽ കോവിഡൊക്കെ മാറിയതിന് ശേഷം വലിയ ഫോറിൻ രാജ്യങ്ങളിൽ പോയി എന്തെങ്കിലും വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഡോക്ടർ ഗെയിമിങ്ങിൻ്റെ ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഡോക്ടർ ഗെയിമിംഗ് ഇപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ ജേണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടാൻ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ.